ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ്. റാഗി ദോശയും വൈറ്റ് ചട്നിയുമാണ് ഇന്നത്തെ റെസിപ്പി. ബ്രേക്ക്ഫാസ്റ്റായിട്ട് റാഗി കൊണ്ടുള്ള ഇഡ്ഡലി, ദോശ, പുട്ടൊക്കെ കഴിക്കുന്നത് വളരെ ഹെൽത്തിയാണ്. ഈ ദോശയുടെ കൂടെ കഴിക്കാനായിട്ട് ഒരു വൈറ്റ് ചട്നിയും കൂടി തയ്യാറാക്കിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റുള്ളതാണ്, അത് ചപ്പാത്തിക്കൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. അരക്കപ്പ് റാഗി ഇന്നലെ രാത്രിയിൽ കുതിരാനിട്ടതാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ വെള്ളം കളഞ്ഞെടുത്തതാണ്. അരക്കപ്പ് റാഗിയിൽ അരക്കപ്പ് വെള്ളം തന്നെ ഒഴിച്ചിട്ട് കുതിരാൻ വെച്ചതാണ്. ഈ ഒരു ബൗളിലാണ് റാഗിയും വെള്ളവും ഒഴിച്ചത്. അപ്പോൾ ഇത് കാൽ കപ്പ് വെള്ളം ബാക്കിയുണ്ട്. നമുക്കിത് മാറ്റി വെച്ചിട്ട് വെള്ളം ഊറ്റി വെച്ചിരിക്കുന്ന റാഗി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 10-12 മണിക്കൂർ കുതിർന്ന റാഗിയാണ് കേട്ടോ ഇത്. നന്നായിട്ട് കുതിർന്നിരിക്കുകയാണ്. അതിലെ വെള്ളമാണ് നമ്മളിപ്പോൾ മാറ്റി വെച്ചിട്ട് റാഗി ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. അപ്പോൾ റാഗി ഞാൻ വെള്ളമില്ലാതെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വെള്ളത്തിൽ നിന്ന് പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കാൽ കപ്പ് വെള്ളമാണ് ഉള്ളത്. ഇതിൻ്റെ കുറച്ചൊഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ചേർത്ത് അരച്ചാലേ റാഗി നന്നായിട്ട് അരച്ച് കിട്ടുള്ളൂ. അപ്പോൾ റാഗി ഞാൻ കുറേശ്ശെ വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ബൗളിൽ വെച്ചിരുന്ന വെള്ളം മുഴുവനായിട്ടും ഇതിലേക്ക് കുറേശ്ശെ ചേർത്താണ് അരച്ചെടുത്തത്. നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ഇനി ചേർക്കാനുള്ളത് ഉഴുന്നാണ്. കുതിർത്തിയ ഉഴുന്ന് ഞാൻ റാഗി കുതിരാൻ വെച്ച ഒപ്പം തന്നെ വെച്ചതാണിത്. ഇത് അരക്കപ്പ് ഉഴുന്ന് ഞാൻ 1 കപ്പ് വെള്ളത്തിലാണ് കുതിർത്തിയത്. ഉഴുന്ന് കുതിരാൻ കുറച്ച് കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് 1 കപ്പ് വെള്ളത്തിലാണ് അരക്കപ്പ് ഉഴുന്ന് കുതിർത്താൻ വെച്ചത്. അതിൽ നിന്ന് 1/2 കപ്പ് വെള്ളം ഞാൻ ഊറ്റി മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള വെള്ളവും ഉഴുന്നും കൂടി റാഗി അരച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഞാനത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ഒന്നും കൂടുതൽ ചേർത്തില്ല, ആ അളവിലുള്ള വെള്ളം തന്നെയാണ് യൂസ് ചെയ്തത്. പിന്നീട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് ലൂസാക്കിയെടുക്കാം. ഉഴുന്ന് കുതിർത്തിയ വെള്ളം ബൗളിലേക്ക് ഊറ്റി മാറ്റിയത് ഇവിടെ ഇരിപ്പുണ്ട്. ഇത് നമുക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ അരച്ച മാവ് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഈ അയവിൽ നമുക്ക് വേണമെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. വേറെ വെള്ളമൊന്നും ചേർക്കാതെ ജാറിലെ മാവെല്ലാം തൂത്തുകൂട്ടിയിട്ടാൽ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. ഞാനിപ്പോൾ ദോശ ഉണ്ടാക്കാൻ പോകുന്നത് കൊണ്ട് ബൗളിൽ ഊറ്റി മാറ്റി വെച്ചിരുന്ന വെള്ളം ജാറിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ച് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളമാണ് ബൗളിലുണ്ടായത്. ഇനി നമുക്കൊന്ന് ഇത് മിക്സ് ചെയ്ത് നോക്കാം. ദോശമാവിൻ്റെ അയവിലാണ് നമ്മളിത് കലക്കിയെടുക്കേണ്ടത്. ഈ ബാറ്റർ ദോശമാവിൻ്റെ അയവിൽ വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ 1/2 കപ്പ് വെള്ളവും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ചുറ്റിച്ച് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ദോശയുടെ അയവിൽ ആയി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് 1/2 മണിക്കൂർ നമുക്കൊന്ന് സെറ്റാകാൻ വയ്ക്കാം. ഇത് പൊങ്ങി വരേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഒരു കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 1/2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ചട്നി ഉണ്ടാക്കിയെടുക്കാം. വൈറ്റ് ചട്നി ഉണ്ടാക്കാനുള്ള തേങ്ങ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ മുറി തേങ്ങ ചിരകി എടുത്താൽ മതിയാകും. ഇതിലേക്ക് എരിവിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 2 വലിയ പച്ചമുളകാണ് ചേർത്തത്. ഇതിലേക്ക് 1 ടീസ്പൂൺ നുറുക്കിയ ഇഞ്ചിയും 1/2 കപ്പ് അളവിൽ സ്ലൈസ് ചെയ്ത ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ചെറുള്ളി 5 കാഷ്യൂനട്ടും ഇതിലേക്ക് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ പുളിക്കാത്ത തൈരും കൂടി ചേർക്കാം. നേരിയ പുളിയുള്ള തൈര് അതാണ് നല്ലത്, നേരിയ പുളിയുടെ ആവശ്യത്തിന്. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പുളി ബാലൻസ് ചെയ്യാനായിട്ട് 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആ തേങ്ങ അരപ്പോൾ ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത്. നമ്മളിത് താളിച്ചിടുമ്പോഴേക്കും വേണമെങ്കിൽ ലൂസാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യേണ്ടത്. ചൂടായ എണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ 1/2 ടീസ്പൂൺ
ഉലുവയും കൂടി ചേർത്ത് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. വറ്റൽമുളകൊക്കെ മൂത്ത് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരപ്പാണ്. ഈ സമയത്ത് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. ചട്ടിക്ക് നല്ല ചൂടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ചട്നിക്ക് എത്രമാത്രം ലൂസ് വേണോ അതനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി സ്റ്റൗ കത്തിച്ചിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇത് ചൂടാക്കിയെടുക്കുന്ന ഒരു ചട്നിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് വൈകുന്നേരം വരെ ഇരുന്നാലും ഇത് ചീത്താവില്ല. ഇതിലെ ഉപ്പ് നോക്കിയിട്ട് പോരാത്ത ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. നേരെ തീയിൽ ഇത് തിളച്ച് വരുമ്പോഴേക്കും സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ ചട്നി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ചട്ടിയുടെ ചൂടുകൊണ്ട് തന്നെ ഇത് പാകമാകും. അപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള വൈറ്റ് ചട്നി റെഡിയായിട്ടുണ്ട്. ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് റാഗി ദോശ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഈ മാവൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ദോശ തവ ചൂടാക്കി അല്പം എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. സ്റ്റൗ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് റാഗി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ആവശ്യമുള്ള ബാറ്റർ ഒഴിച്ചതിന് ശേഷം നല്ല സ്മൂത്തായിട്ട് നമുക്ക് പരത്തി കൊടുക്കാം. തവയിൽ മുട്ടാത്ത രീതിയിൽ പരത്തുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിലത് നൈസായിട്ട് പരത്തിയെടുക്കാം. ഇപ്പം ഞാനൊരു ദോശ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തേക്ക് വേണമെങ്കിൽ കുറച്ച് എണ്ണ ഇട്ട് കൊടുക്കാം. എണ്ണയോ ഗീയോ ചേർത്ത് കൊടുക്കാം. ഗീയൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റായിരിക്കും. ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുത്തത്. താഴ്ത്തുനിന്ന് വിട്ടു പോരുന്ന സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് പാത്രത്തിലേക്ക് മാറ്റാം. നല്ല സോഫ്റ്റായിട്ടുള്ള റാഗി ദോശയാണ്. വളരെ ഹെൽത്തിയുമാണ് കഴിക്കുന്നത്. നമുക്ക് ഒരെണ്ണം കൂടി ചുട്ടു നോക്കാം. ആവശ്യത്തിന് ബാറ്റർ ഒഴിച്ചിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കാം. ഇടയ്ക്ക് വിട്ടു പോരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കുറച്ച് ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഒന്ന് പരത്തി കൊടുത്താൽ മതിയാകും. അപ്പോൾ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് കിട്ടും. ഇപ്പോൾ രണ്ടാമത്തെ ദോശയും നല്ല നൈസായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണയോ ഗീയോ ചേർക്കാം. എന്നിട്ട് മോളെല്ലാം നല്ലതുപോലെ കുക്കായി താഴ്ത്തുനിന്ന് വിട്ട് പോരുന്ന സമയത്ത് നമുക്കിത് എടുക്കാം. ഇനി മുരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുരിച്ചും എടുക്കാം. ഇതിപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ സോഫ്റ്റായിട്ടുള്ള ദോശയാണ്. ഇതുപോലെ ബാക്കിയുള്ളതും നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ ഇത് അവസാനത്തെ ദോശയാണ് ഞാനിപ്പോൾ ചുട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ നൈസായിട്ടുള്ള ദോശയാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ചട്നിയും കറിയും ഒന്നും ഇല്ലാണ്ട് കഴിക്കാം. ദോശയെല്ലാം റെഡിയായിട്ടുണ്ട്. റാഗി ദോശയ്ക്കുള്ള ചട്നിയും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ദോശയും ചട്നിയും നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം. നല്ല പഞ്ഞ് പോലത്തെ സോഫ്റ്റ് ദോശയാണ്. നമുക്ക് എത്ര മടക്ക് വേണമെങ്കിലും ഇത് മടക്കി എടുക്കാം. കണ്ടോ, വളരെ സോഫ്റ്റാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഈ ചട്നി വളരെ നല്ലതാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കറികൾ കൂട്ടി കഴിക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ റാഗി ദോശയും ചട്നിയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യും. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.